നീറ്റ് പരീക്ഷ കഴിഞ്ഞ് മകളെ കൂട്ടിക്കൊണ്ട് പോരാൻ ചെന്ന പിതാവ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിനകത്ത് ഒരു കൂട്ട കരച്ചിന്. ഒരു കുട്ടിയുടെ അപ്പൻ മുഖുവനാണ് മൂന്നാല് ദിവസം കടലിൽ പോയി കിട്ടിയ മീനെല്ലാം വിറ്റ് ആ കാശുമായിട്ട് കോച്ചിങ് സെൻ്ററിൻ്റെ ഫീസ് അവസാനത്തെ തുക അടയ്ക്കാൻ വന്നത്. മീനിൻ്റെ ഗന്ധവും കടലിൻ്റെ ഉപ്പുരസവുമായിട്ട് കയ്യിലെ കാശ് കൊണ്ടുവന്ന് കോച്ചിങ് സെൻ്ററിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ കാശിന് നിർബന്ധിച്ചില്ലല്ലോ. അപ്പോൾ മുക്കുവനായ പിതാവ് പറഞ്ഞു, കടലമ്മ സത്യമുള്ളവളാണ്, കരുണയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധ്വാനിച്ച് എൻ്റെ മോളെ പഠിപ്പിച്ച് വലിയ ആളാക്കും. ഇത് കേട്ട് തൊട്ടടുത്ത് ചേർന്ന് നിന്ന ആ പെൺകുട്ടി കരയാൻ തുടങ്ങി. ആ കരച്ചിൽ പതിയെ പടർന്ന് പടർന്ന് ഹോസ്റ്റലിൽ അകമാനം കൂട്ടക്കരച്ചിലായി. അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടുമ്പോൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുവേ എന്ന് പറഞ്ഞാൽ യേശോ ലക്ഷ്യമാക്കുന്നത് ദാനമായിട്ട് കിട്ടിയതൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ്. ദാനമായിട്ട് ജീവിതത്തിൽ നിനക്ക് കിട്ടാത്തതായിട്ട് എന്താണുള്ളത്? ദാനമായിട്ട് കിട്ടിയതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണതഫലം എന്താ? ജീവിതം നന്നുള്ളതായിട്ട് മാറും. ദാനങ്ങളെ തിരിച്ചറിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ നന്ദി നിറയും. അവിടം കൊണ്ട് നിൽക്കില്ല, ജീവിതം ഗ്രേസ്ഫുള്ളായിട്ട് മാറും, പ്രസാദാത്മകമായ ജീവിതമായി മാറും. ജീവിതത്തിൽ ലഭിച്ച ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അവബോധത്തിൽ ജീവിക്കുമ്പോൾ നിന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതൊക്കെ ദാനങ്ങളായിട്ട് വരപ്രസാദമായിട്ട് പരിണമിക്കും. അതാ ഈശോ പറയുന്നത്, ദാനമായി നിനക്ക് കിട്ടി, പരിണതപരമോ ദാനമായിട്ട് നിന്നിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ശമത്യം. ഓവ് തൻ്റെ സൗരഭ്യം തനിക്കായിട്ട് പിടിച്ചു വയ്ക്കാതെ അടുത്തു വരുന്ന സകലർക്കും കൊടുക്കുന്നത് പോലെ, അലവൃക്ഷം തൻ്റെ ഫലം സ്വന്തമായിട്ട് ആഗ്രഹിക്കാതെ പക്ഷികൾക്കും മനുഷ്യർക്കുമായിട്ട് കൊടുക്കുന്നത് പോലെ, പുഴ തൻ്റെ വെള്ളം പിടിച്ചു വെക്കാതെ എല്ലായിടത്തും എത്തിക്കുന്നത് പോലെ, സ്വീകരിച്ച ദാനം തിരിച്ചറിയുന്നവൻ സൗരഭ്യം പോലെ, ഫലം പോലെ, നദിയിലെ വെള്ളം പോലെ നന്മകൾ മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈശ പറയുന്നത്, ദാനമായി കിട്ടി, ആ തിരിച്ചറിവിലേക്ക് വരുക. നിന്നിൽ നിന്നും ദാനം, അത് ഗ്രേസാണ്, മറ്റുള്ളവരിലേക്ക് ഒഴുകിയിട്ടുണ്ട്.